ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു കൃഷ് ഇൻഫോ. നമുക്ക് ചൈനേനെ പറ്റി എന്തറിയാം? ചൈനേനെ കുറിച്ച് നമ്മളടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലുള്ള സാധനങ്ങളൊക്കെ വളരെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും ചിലർ. ചിലർ പറയും ചൈനയിലുള്ള ആളുകളൊക്കെ വളരെ ചെറിയവരാണ്, മൂക്ക് പരന്നിട്ടാണ്, ചൈനയിലെ ആളുകൾ കൂടുതലാണെന്നൊക്കെ പറയും. എന്നാൽ അങ്ങനെ ചൈനയെക്കുറിച്ച് ആർക്കും അറിയാത്തതും വിശ്വസിക്കാൻ കഴിയാത്തതുമായ 5 വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പട്ടിയിറച്ചി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ചൈനയിലൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കഴിക്കുന്ന ചിക്കൻ മട്ടൺ ബീഫിനേക്കാളും പട്ടിയുടെ ഇറച്ചിയാണ് നല്ലതെന്നും ഇങ്ങനെ കഴിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡെന്നും ചൈനീസ് ഒരുപാട് വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്നു. ലോകത്തുള്ള മറ്റു നാടുകളൊക്കെ പട്ടികളെയും നായികളെയും പെറ്റ് അനിമലായിട്ട് വളർത്തുന്ന സമയത്ത് ഇവരിതിനെ തന്നെ തിന്നുമ്പോൾ ചിലർക്ക് ഈ കാര്യം ഒരു ഡിസ്റ്റർബിംഗ് ആയിരിക്കും. പുറ്റിലിരിക്കുന്ന എറുമ്പുകളെ പോലെ ചൈനീസ് പോപ്പുലേഷൻ അധികമായതുകൊണ്ട് വർഷം തോറും ഈ ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് നായ്ക്കൾ ചാകുന്നു. നമ്മൾ മുക്കിൽപീഡിയയിലെ മോമാലിക്ക തിന്നുന്നതിനേക്കാളും ചൈനീസ് അധികളവിൽ മുട്ട തിന്നുന്നുണ്ടെങ്കിലും ഇവർ മുട്ട വേവിക്കുന്നത് ഒരു ഡിഫറൻ്റായ മെത്തേഡിലാണ് വേവിക്കുന്നത്. പൊതുവെ നമ്മളൊക്കെ വെള്ളത്തിലാണ് മുട്ട വേവിക്കാറ്, അങ്ങനെ തന്നെയല്ലേ? എന്നാൽ ചൈനയിലുള്ളവർ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ യൂറിനിലാണ് മുട്ട തന്നെ വേവിക്കുന്നത്. ലാസ്റ്റ് 200-300 വർഷങ്ങളായിട്ട് ഇങ്ങനെ വേവിക്കുന്ന മുട്ടയാണ് ഹെൽത്തിന് നല്ലതെന്നും ഇത് ബ്ലഡ് സർക്കുലേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു. ഈ മുട്ടകളെ ചൈനീസ് എങ്ങനെ സ്പെഷ്യലായിട്ട് കാണുന്നെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ സാധാരണമായിട്ട് വേവിക്കുന്ന മുട്ടയ്ക്ക് 8 രൂപയാണെങ്കിൽ ഇങ്ങനെ യൂറിനിൽ വേവിക്കുന്ന മുട്ടയ്ക്ക് 15 രൂപ വില വരുന്നുണ്ട് പോലും. സാധാരണയായിട്ട് കുട്ടികൾ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അവരുടെ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ പറഞ്ഞിട്ട് ഇവരാണ് റെസ്റ്റ് റൂമിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഡയപ്പർ യൂസ് ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ കാക്ക കുരുവിയൊക്കെ കാണുന്ന സ്ഥലമൊക്കെ റെസ്റ്റ് റൂമായിട്ട് എങ്ങനെ യൂസ് ചെയ്യുമോ, അതുപോലെ തന്നെ ചൈനയിലുള്ള ചെറിയ കുട്ടികളും കാണുന്ന സ്ഥലമൊക്കെ റെസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് കാണുന്ന വലിയവരും ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് അവിടെ ഒന്നും പറയാറുമില്ല. ഇതിനു വേണ്ടി തന്നെ ലോകത്തുള്ള ടോപ്പ് ടൈലേഴ്സൊക്കെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് കുട്ടികൾക്ക് ബാത്റൂം പോകാൻ വേണ്ടി തന്നെ ഒരു പാൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്പ്ലിപ്പ് ബട്ട് ഓഫ് പാൻറ്. ഈ പേര് പറയാൻ തന്നെ വായിൽ കൊള്ളുന്നില്ല. എങ്ങനെയുണ്ട് ഈ പാൻറ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മളെ ചെക്കന്മാരൊക്കെ ഞങ്ങളൊക്കെ സിംഗിളാണ്, ഞങ്ങൾക്ക് മിംഗിൾ ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ ചൈനയിലും ഉണ്ട് കുറേ ചെക്കന്മാർ. എന്നാൽ ദൈവത്തിന് തന്നെ ക്ലോസ് ഫ്രണ്ടിനെ പോലെ അവരൊരു സൂപ്പർ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സൈക്കിളൊക്കെ എങ്ങനെ വാടകയ്ക്ക് എടുക്കുന്നുവോ, അതുപോലെ നമുക്ക് ചൈനയിൽ ഗേൾ ഫ്രണ്ട്സിനെ വാടകയ്ക്ക് എടുക്കാൻ കഴിയും. എന്നാൽ ഒറ്റ റൂൾസ് മാത്രം നമ്മൾ ഫോളോ ചെയ്യണം. മിസ് ബിഹേവിയർ, തെറ്റായ രീതിയിൽ മാത്രം ഇവരെടുത്ത് പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ റംബൂട്ടാൻ അടിച്ചു പോകും. ഇതല്ലാതെ തിയേറ്റർ, പാർക്ക്, ബീച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ഇവരെ കൊണ്ടുപോകാം. ഇങ്ങനെ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോകുന്നതിന് നമ്മളെ ഇന്ത്യൻ മൂല്യപ്രകാരം 1 ആഴ്ചത്തേക്ക് 5000 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ഇങ്ങനെ മിംഗിൾ ചെയ്യണമെങ്കിൽ ചൈനയിലേക്ക് ഒരു ടിക്കറ്റ് ഇട്ടാൽ മാത്രം മതി. ചൈനയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചിംഷാങ് കാണാൻ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, എപ്പം പ്രഗ്നൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് 3 മാസം മുമ്പ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പെർമിഷൻ വാങ്ങണം പോലും. ഇതിന് കാരണം നമ്മളെ ബീവറേജിൻ്റെ അടുത്തുള്ള തിരക്ക് പോലെ ചൈനയിൽ എപ്പം നോക്കിയാലും ഭയങ്കര തിരക്കായിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ തന്നെ. ഒരു ഫാമിലിക്ക് ഒരു കുട്ടി മാത്രമാണെന്നുള്ള കാര്യത്തിൽ ചൈന ഗവൺമെൻറ് ICU വാർഡ് നേഴ്സിനെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണുള്ളത്. ഇതിനപ്പുറം 2-ാമത്തെ ഒരു കുട്ടി മാത്രം ജനിച്ചു കഴിഞ്ഞാണ്ടല്ലോ ചൈന ഗവൺമെൻറ്റിന് വലിയൊരു അമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ കഷ്ടം തന്നെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞത് കൊണ്ട് സുല്ല് മറക്കാതെ അടിച്ചോളി സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.